ഇറാൻ വത്തക്കയുടെയും നാടൻ വത്തക്കയുടെയും സമൃദ്ധിയുമായി ചാന്നമംഗലൂരിലെ പുൽപ്പറമ്പിൽ വയൽ. ഫ്രഷ് ഡേ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പുൽപ്പറമ്പിൽ വയലിലെ 2.5 ഏക്കറിൽ തീർത്തും ജൈവ കാർഷിക രീതിയിൽ ഇറാൻ വത്തക്കയും നാടൻ വത്തക്കയും വിളയിച്ചെടുത്തത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തണ്ണിമത്തൻ മാത്രം ഭക്ഷിച്ച് ശീലിച്ചവർക്കിടയിലേക്കാണ് തനത് രുചിയുടെ രസമുകുളങ്ങളുമായി ചേന്നമംഗല്ലൂരിലെ പുൽപ്പറമ്പിൽ വയലിൽ വിളഞ്ഞ ഈ തണ്ണിമത്തനുമെത്തുന്നത്. ഇറാൻ വത്തക്കയും നാടൻ വത്തക്കയുമൊക്കെ നമ്മുടെ പ്രദേശത്തും സുലഭമായി വിളയിച്ചെടുക്കാമെന്ന് തെളിയിക്കുന്നതാണ് ഫ്രഷ് ഡേ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പുൽപ്പറമ്പ് വയലിലെ ഈ കൃഷി. മുക്കം നഗരസഭാ കൃഷിഭവൻ്റെ സഹകരണത്തോടെ മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ കാർഷിക വകുപ്പിൽ നിന്നാണ് ഇരുവിഭാഗത്തിൽപ്പെട്ട വത്തക്കയുടെയും വിത്തുകൾ ശേഖരിച്ചത്. 90 ദിവസത്തെ കാലാവധിയിലാണ് വത്തക്കയുടെ വിളവെടുപ്പ് നടത്തുന്നത്. പ്രധാനമായും ഈ വയലിൽ കൃഷി വത്തക്കയാണെങ്കിലും 60 ദിവസ ഇടവേളയിൽ വിളവെടുക്കാവുന്ന കക്കിരിയും മത്തനും ഒക്കെ ഇടവേളയായി കൃഷി നടത്തിയതും വിജയകരമായി. തുടർച്ചയായി പെയ്തിറങ്ങിയ വേനൽമഴ വത്തക്ക കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത വർഷം കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഭാവിയിൽ ഇനി അടുത്ത വർഷം ഇതിനേക്കാൾ ഒന്നുകൂടി വ്യാപകമാക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പ്രാവശ്യം നമ്മൾക്ക് ഇടമഴ വന്നതുകൊണ്ട് കുറച്ച് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചും കൂടി നേരത്താക്കിക്കൊണ്ട് വിളവ് ഇറക്കൽ നേരത്താക്കിക്കൊണ്ട് ഒന്നുകൂടി ഉഷാറാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ കൃഷിവകുപ്പിൻ്റെ സഹകരണത്തോടെ കുളമുള്ള ചേന്നമംഗല്ലൂർ വയലിൽ വത്തക്ക കൃഷി ചെയ്യാനും പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. വത്തക്ക കൃഷിയുടെ വിളവെടുപ്പ് നഗരസഭാ ചെയർമാൻ PT ബാബു, കൃഷി ഓഫീസർ പ്രിയമോഹൻ എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ എ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായിരുന്നു. കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുബ്രഹ്മണ്യൻ, മുൻ കൗൺസിലർ മാടായി ഷഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. വിളവെടുപ്പ് വിൽപ്പന കിളിക്കോടൻ മജീദിന് വത്തക്ക നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനവേളയിൽ കാർഷിക മേഖലകളിൽ നഗരസഭയുടെയും കൃഷിഭവന്റെയും സഹായ സഹകരണങ്ങൾ അധികൃതർ വാഗ്ദാനം ചെയ്തത് കർഷകർക്കും ഏറെ ആത്മവിശ്വാസം ഉളവാക്കി. ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.